സ്നേഹമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഫ്രൈഡേ ലൈവിലെ വലിയ ദുഃഖത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണപ്പെട്ടത് എന്ന കാര്യം ഞാൻ ഓർക്കുന്നു. സ്നേഹത്തോടുകൂടെ കിടപ്പ് രോഗികൾക്ക് വേണ്ടിയുള്ള ഈ സേവന പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ട എല്ലാ പിന്തുണകളും വാഗ്ദാനം ചെയ്ത, ഒപ്പം നിന്ന എല്ലാ സഹോദരങ്ങളോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ, നോബിൽ ഹോസ്പിറ്റൽ, അതിൻ്റെ ഒപ്പം പറയുന്ന ഒരു പേരും കൂടിയാണ് ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ, ദ ഫസ്റ്റ് പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ. നമ്മുടെ രാജ്യത്ത് കിടപ്പ് രോഗികൾക്ക് വേണ്ടിയുള്ള, അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പാലിയേറ്റീവ് ഹോസ്പിറ്റൽ, അതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് ഈ കഴിഞ്ഞ 2-ാം തീയതി മുതലേ പല വ്യക്തികളും നേരിട്ട് മനസ്സിലാക്കാനിട വന്നു എന്നുള്ളതാണ്. ഈ ആശുപത്രി അടച്ചുപൂട്ടൽ എന്ന സംഭവത്തിലൂടെ തെളിഞ്ഞു വന്നത് എന്ന കാര്യമാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ ഫ്രൈഡേ ലൈവിലെ തൃശ്ശൂർ DMO റിപ്പോർട്ട്, അത് വളരെ വിശാലമായൊരു റിപ്പോർട്ടാണ്. അതിൽ എന്നെ കേൾക്കാതെയും ഇവിടുത്തെ ഫയലുകൾ വേണ്ട വിധം പരിശോധിക്കാതെയും ഒക്കെ എടുത്ത കുറേ കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളോട് പറയാം. പക്ഷേ ഇപ്പോൾ അതിൻ്റെ വസ്തുതാപരമായ റെപ്രസെൻറ്റേഷൻ കൊടുത്തു തീർന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഞാനതിലേക്ക് കടക്കുന്നില്ല. അതേസമയം സ്നേഹമുള്ളവരെ, ഈ ആശുപത്രിയിൽ കിടപ്പ് രോഗികൾ മാത്രമാണ് അഡ്മിറ്റായിരുന്നത്. അവർക്ക് സ്വമേധയാ അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തവരാണ്. അവർ മാത്രമാണ് ഇവിടെ അഡ്മിറ്റായിരുന്നത്. ആ രോഗികളെ ഒന്ന് നേരിൽ കണ്ടിരുന്നെങ്കിൽ, ആ കിടന്നിരുന്ന രോഗികളുടെ അവസ്ഥ ഇതാണെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു നടപടി അവർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇവരെല്ലാവരും കിടപ്പാവസ്ഥയിലാണ്. തന്നെയുമല്ല, കിടന്നുകൊണ്ട് അവരവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന വ്യക്തികളുണ്ട്. പക്ഷേ ഈ രോഗികളിൽ ഭൂരിപക്ഷം പേരും സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത വ്യക്തികളാണ്. ഒരു ബൈസ്റ്റാൻഡറുടെ സഹായത്തോടെ മാത്രം ജീവിക്കാൻ പറ്റുന്നവർ മാത്രമാണ് ഇവർ. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കും അതുപോലെ തന്നെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്കുമൊക്കെ മാറ്റിയ രോഗികൾ, അതിലെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലേക്ക് തൃശ്ശൂർ ആർച്ച് ബിഷപ്പ് തുറന്നു തന്ന ഹോസ്പിറ്റലിൻ്റെ ഒരു പോർഷൻ, അവിടെ അവരെ അഡ്മിറ്റ് ചെയ്ത് അവരെ പരിചരിക്കുമ്പോഴേ, പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൽ കിടപ്പ് രോഗികളെ പരിചരിക്കാനുണ്ടായിരുന്ന അമ്മമാർ അവരോടുകൂടെ ജൂബിലിയിലെ ഈ കിടപ്പ് രോഗികളെ പരിചരിക്കാനായിട്ട് പോയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അവരുടെ പരിചരണത്തിൽ യാതൊരുവിധ പരാതിയും പോയ രോഗികളിലില്ല. പക്ഷേ മെഡിക്കൽ കോളേജിലേക്ക് പോയപ്പോൾ എനിക്ക് വളരെ സങ്കടമുണ്ട്, വേദനയുണ്ട്. കോവിഡാണ്, ബൈസ്റ്റാൻഡേഴ്സിൻ്റെ സൗകര്യം, സേവനം വേണ്ട വിധം ലഭിക്കാത്തതിൻ്റെ ഭാഗമായി അവിടെ നിന്ന് പലപ്പോഴായി ഇവിടെ നിന്ന് ബൈസ്റ്റാൻഡറെ വിട്ടുകൊടുക്കാൻ പലപ്പോഴും ഇവിടുത്തെ കോണ്ടാക്ട് പേഴ്സൺസിനെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് രണ്ട് സ്ഥലത്തേക്ക് ബൈസ്റ്റാൻഡേഴ്സിനെ കൊടുക്കാനുള്ള സാഹചര്യമില്ല.
നമുക്ക് ആഗ്രഹമുണ്ട് അവരെ എല്ലാവരെയും പരിചരിച്ചു കൊടുക്കണം പക്ഷേ ജൂബിലിയിലേക്ക് മാറ്റിയിട്ടുള്ളവരെ നമ്മൾ കരുതുന്നു പിന്നെ കോവിഡ് ഉള്ള സ്ഥലത്തേക്ക് നമുക്ക് നമ്മളുടെ ബൈസ്റ്റാൻഡേഴ്സ് അപ്പോൾ തിരിച്ചു വിടാനായിട്ടുള്ള എണ്ണം നമുക്കില്ല അതേസമയം ഒരേ സ്ഥലത്താണെങ്കിൽ ഭംഗിയായിട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഞാൻ സൂചിപ്പിച്ചു വന്ന കാര്യം ഇപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് പുറത്തേക്ക് വരുമ്പോഴാണ് മനസ്സിലാകുന്നത് കോവിഡ് നെഗറ്റീവായി പുറത്തേക്ക് വരുമ്പോൾ അവരുടെ പുറം പൊട്ടി അവരുടെ എന്താണ് ബെഡ് സോറൊക്കെ വളരെ ബുദ്ധിമുട്ടിലായി പ്രിയുള്ളവരെ ഒരു പാലിയേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ അനിവാര്യതയാണ് അത് കാണിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചു വന്ന കാര്യം ഞാൻ ഇതിൻ്റെ നൈയാമികമായ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ നടപടിക്രമത്തിൻ്റെ ശരിതെറ്റുകളിലേക്ക് കടക്കാനല്ല ഞാനിത് പറയുന്നത് ഞാനിത് പറയുന്നത് ഒരു കിടപ്പ് രോഗിക്ക് ബൈസ്റ്റാൻഡർ സേവനം ആവശ്യമുള്ള കിടപ്പ് രോഗിക്ക് അതിനുള്ള സംവിധാനം അതിനുള്ള ക്രമീകരണം അത് ഉണ്ടായെങ്കിൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റൂ അതിനു വേണ്ടിയാണ് ശാന്തിമൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ക്രമീകരിച്ചതും സംവിധാനം ചെയ്തതും ഞാൻ നോക്കിയപ്പോഴേ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാർച്ച് 31 രജിസ്ട്രേഷൻ പുതുക്കണമായിരുന്നു മാർച്ച് 31 രജിസ്ട്രേഷൻ പുതുക്കാനായിട്ട് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് സാധിച്ചില്ല അപ്പോൾ ഡി എം ഒ നടപടിയെടുത്തപ്പോൾ ഞാൻ ബന്ധപ്പെട്ട മറ്റ് ഇതുമായി ഇതുപോലെയുള്ള സ്ഥാപനങ്ങളുടെ അധികാരികളെ ബന്ധപ്പെട്ടപ്പോൾ പലരും എൻ്റെ അവസ്ഥ തന്നെയാണ് പക്ഷെ ഡി എം ഒ അവിടെ ഒന്നും പോയി ഒരു കാര്യം ചെയ്തിട്ടില്ല എന്താണ് ഇവിടേക്ക് ഉന്നം വെച്ച് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്തത് എന്നുള്ളത് എനിക്കറിയാൻ വയ്യ ഒരു പക്ഷേ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞപ്പോൾ മറ്റ് ആശുപത്രികളെപ്പോലെ തന്നെയുള്ള ബില്ലിംഗ് സിസ്റ്റവും അതുപോലെയുള്ള രോഗികളെന്നൊക്കെയുള്ള ചിന്തയായിരിക്കാം മനസ്സിലുണ്ടായിട്ടുണ്ടാവുക പക്ഷേ ഇത് പൂർണ്ണമായും കിടപ്പ് രോഗികളാണെന്നുള്ള ആ വിലയിരുത്തൽ കിട്ടാതെ പോയി ഞാൻ ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെ മുൻപിൽ ഒരു അപേക്ഷ വയ്ക്കാൻ പോവുകയാണ് ഏതെങ്കിലും വിധത്തിലെ ഈ ഇങ്ങനെ ഒരു പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അപ്പോൾ ഈ പാലിയേറ്റീവ് ഹോസ്പിറ്റലിന് പുതിയ പോളിസി വേണമെന്നുണ്ടെങ്കിൽ പുതിയ നയങ്ങൾ രൂപീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനക്രമം സർക്കാർ തലത്തിൽ ആലോചിച്ചാൽ തീർച്ചയായും എന്നെപ്പോലെയുള്ള ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ വിഷമിക്കുന്നവരുടെ വിഷമങ്ങൾ ഒഴിവാക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു വിലയിരുത്തൽ അതൊരു പക്ഷേ ഉണ്ടായിരിക്കാം നിയമത്തിലും പോളിസിയിലും പക്ഷേ ഞാനത് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഒരു ആശുപത്രി പൂട്ടി ഇവരെല്ലാവരെയും ഇവിടെ നിന്ന് ഇവാക്വേറ്റ് ചെയ്ത് എല്ലാ മാധ്യമങ്ങളെയും വിളിച്ച് ആംബുലൻസ് വരിവരിയായി നിർത്തി ഇങ്ങനെ വരിവരിയായി കൊണ്ടുപോയി അങ്ങനെ ഒരു രീതി വേണമായിരുന്നോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട് കാരണം അതതിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നില്ല ഒരു പക്ഷേ അവർക്കങ്ങനെ ഒരു റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ എനിക്ക് വിരോധമില്ല പക്ഷേ കിടപ്പ് രോഗികൾ ഇപ്പോൾ കോവിഡ് രോഗികൾ ഇവിടെ പരിചരിക്കാനായിട്ട് ഇവിടെ രോഗികൾ രോഗാവസ്ഥയിലുള്ള ആൾക്കാരെ പരിചരിക്കാനായിട്ട് ഇവിടെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തുന്ന പക്ഷം അവരെ പിന്നെ ഉചിതമായ സ്ഥലത്തേക്ക് മാറ്റുന്നു മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു എനിക്ക് 1000 വട്ടം സന്തോഷം പക്ഷേ കോവിഡ് ബാധിക്കാത്ത അവരിവിടെ വന്ന് ടെസ്റ്റ് ചെയ്തതല്ലേ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് ഓരോരുത്തരെ ഇറക്കിയത് അപ്പോൾ ടെസ്റ്റ് ചെയ്ത ആളുകളെ ഇവിടെ തന്നെ നിലനിർത്താനും അതിനെന്താണ് ഇപ്പോൾ പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട് RMI രജിസ്ട്രേഷൻ ഇവിടെയുണ്ട് അപ്പോൾ ഈ RMI രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് നമ്മൾ അവരിവിടെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിചരണം കൊടുക്കുമ്പോൾ അതിലെന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ ശ്രദ്ധിക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യമല്ലേ അവർ ചെയ്യേണ്ടിയിരുന്നൊക്കെയാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ചോദ്യങ്ങൾ വരുന്നത് പിന്നെ അവർ റിപ്പോർട്ടിൽ പറഞ്ഞു വെച്ച പല വിധത്തിലുള്ള ആരോപണങ്ങൾക്കുള്ള മറുപടികൾ തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിൻ്റെ മുന്നിലേക്ക് അത് സമർപ്പിക്കുന്നതാണ് എനിക്ക് ഇതിൽ കടുത്ത വേദനയുണ്ട് പക്ഷേ ആ കടുത്ത വേദന ഞാൻ കൂടുതൽ കൂടുതൽ പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല എന്തായാലും എത്രയും പെട്ടെന്ന് ഈ ആശുപത്രി തുറന്ന് പ്രവർത്തിക്കാനുള്ള അപേക്ഷ സർക്കാർ അധികാരികളുടെ മുൻപിൽ എനിക്ക് വയ്ക്കാൻ സാധിക്കും അതിനിടയിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ പറയാം ഇപ്പോൾ നമ്മളിവിടെ 5 വർഷമായി ഈ കെട്ടിടം പെയിൻ്റ് ചെയ്തിട്ട് 5 വർഷമായി ഇപ്പോൾ ഇതൊരു നല്ലൊരു അവസരമായിട്ട് ഞാൻ കണക്കാക്കുക ഈ പെയിൻറ്റിങ് ഇത് വീണ്ടും തുറക്കുന്നതിന് മുൻപ് ഇതൊക്കെ ഒന്ന് വെടുപ്പാക്കി വൃത്തിയാക്കി ഇട്ടാൽ അല്ലെങ്കിൽ ഇനി രോഗികൾ ഒഴിഞ്ഞൊരു സമയം ഉണ്ടാവില്ല കിടപ്പ് രോഗാവസ്ഥ എനിക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വരാം കേൾക്കുന്ന നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം അപ്പോൾ അതുകൊണ്ട് നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവനാണ് നാളെ കിടക്കണത് അപ്പോൾ എപ്പോഴും ഇവിടെ റെഡി ആയിരിക്കണം അപ്പോൾ അതുകൊണ്ട് നമുക്കിത് പൂട്ടിയിട്ടിട്ട് ഒരിക്കലും ഇത് പെയിൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്
എന്തായാലും ഇങ്ങനൊരു ഭാഗ്യക്കേടിലെ ഇത് പൂട്ടാനിട വന്നപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പോൾ പെയിൻറ്റിങ് നമ്മൾ ഉടനെ തന്നെ ചെയ്ത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ഒരു 3-4 ദിവസം കൊണ്ട് നമ്മുടെ പെയിൻറ്റിങ് പൂർത്തിയാവും. പിന്നെ ഞാൻ ചെയ്യുന്ന മറ്റൊരു കാര്യം നമ്മളുടെ സേവനത്തിൻ്റെ ഭാഗമായിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കാര്യം ഇതാണ്. ഇനി കിടപ്പ് രോഗികളുടെ അഡ്മിഷൻ അത് ശാന്തിഭവൻ www.shanthibhavan.in എന്ന വെബ്സൈറ്റ് വഴി നമ്മളാക്കണമെന്നുള്ളൊരു ചിന്തയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ അത്രയും സുതാര്യമാവണം. ഞാനിവിടെ സാധാരണ ചെയ്യാറുള്ള രീതി ഇതാണ്. ഇപ്പോൾ പേഷ്യൻസ് നിറഞ്ഞു, അപ്പോൾ ഒരു ബെഡ് സംഘടിപ്പിച്ച് ഉള്ള സ്ഥലത്ത് നമ്മൾ മാറ്റി വരുന്ന ആളുടെ വേദനയ്ക്ക് പരിഹാരമാക്കാനായിട്ട്. പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ നേരത്ത് ഇവിടുത്തെ ബെഡിൻ്റെ സ്ട്രെങ്ത് എത്രയാണ്? 49 ബെഡിൻ്റെ സ്ട്രെങ്ത്. ആ അപ്പോൾ അങ്ങനെയാണെങ്കിൽ 50-ാമത്തെ ആളോട് കിടക്കുന്നുണ്ട്. അപ്പോൾ നടപടിയായി ആ രീതിയിലുള്ള ഒരു രീതിയിലേക്ക്. ഇപ്പോൾ ഒരു ആശുപത്രി ആകുമ്പോൾ അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വന്ന കാര്യം, അപ്പോൾ അങ്ങനെ ഇനി ഞാൻ രോഗികളെ സ്വീകരിച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ അവസാനം ഇങ്ങനത്തെ ഒരു ഗതികേടിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാലിയേറ്റീവ് പോളിസി പ്രകാരം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെ സേവനം കൊടുക്കുമ്പോൾ എന്തെങ്കിലും നയ രൂപീകരണങ്ങൾ വേണ്ടി വരികയാണെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ അതിലേക്ക് ഒരു ക്രമീകരണം കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വരെ നന്നായി സഹായിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ കടുത്ത നിയമവും അതുപോലെ തന്നെ കിടപ്പ് രോഗികളുടെ ആ സമയത്തെ അടിയന്തര സാഹചര്യവും അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വിശേഷമുണ്ട്. അതേസമയം തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ അതൊന്നുമല്ല, അതെനിക്കറിയാം, പക്ഷേ നിയമം പാലിക്കണമെന്നുള്ളതാണല്ലോ നമ്മളിതൊക്കെ പറയുമ്പോൾ വരുന്നത്. പക്ഷേ നമ്മൾ നോക്കുന്നത് ആ നേരത്ത് കയറി വരുന്ന കടുത്ത വേദനയുള്ള ആ ആളുടെ വേദന ശമിപ്പിക്കുക, മരണാസന്നനായ വ്യക്തിക്ക് ആശ്വാസം കൊടുക്കുക, അതിന് നമ്മൾ കട്ടിലിട്ട് നമ്മൾ സഹായിക്കും. പക്ഷെ ഇതൊന്നും നോക്കാൻ കണ്ണുള്ള ഒരു അവസ്ഥയിലൊന്നും ആയിരിക്കില്ല ഇനിയുള്ള കാലമെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ വെളിച്ചത്തിൽ ഞാൻ നമ്മളുടെ ടീം മെമ്പേഴ്സിൻ്റെ ഒരു യോഗം അടിയന്തരമായിട്ട് സംഘടിപ്പിച്ച് ധാരണ ഉണ്ടാക്കിയത് ഇങ്ങനെയാണ്. www.shanthibhavan.in ൽ കയറി ഏത് ബെഡാണ് ഫിക്സ് ചെയ്തിട്ടുള്ള ബെഡിൽ ആ ബെഡ് വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാം. എന്നെ കൊണ്ട് വയ്യ കിടന്ന് പെടയാനായിട്ട്. ഈ തലച്ചോറൊക്കെ ഉണ്ടല്ലോ ഞെരിഞ്ഞ അമരാണ്, ഇത് അതിലേക്ക് എത്തിക്കണ്ടേ കാര്യങ്ങൾ. ഞെരിഞ്ഞമർന്നാൽ അതിൻ്റെ നന്മ കിട്ടണം. ഇത് എന്തെന്ന ഒരു ചൊല്ലുണ്ട്, കുറയ്ക്കണ ജീവി. ആ ജീവി നടന്ന എന്താണ്, നായ നടന്നിട്ട് കാര്യമില്ല, നായ്ക്ക് ഇരിക്കാൻ നേരമില്ല എന്നുള്ള രീതിയിലാണ്. ഇങ്ങനെയൊക്കെയുള്ള ഓരോ മുള്ളുംകെട്ടുകളുടെ ഉള്ളിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതം അന്ന വല്ല കാര്യമുണ്ടോ? ഓടിയിട്ട് തുറക്കാണ്ടിരിക്കും. ഇനിയിപ്പോൾ ഈ പറഞ്ഞ ഒരാൾ പോലും ഈ കിടപ്പ് രോഗികളുടെ സേവനം എത്രയും പെട്ടെന്ന് ഞങ്ങൾ നടപടി സ്വീകരിച്ചു, ശരി ഇനി നിങ്ങൾ എത്രയും പെട്ടെന്ന് തുറക്കാനായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇത്ര പേരവിടെ വിഷമിക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരു സഹവർത്തിത്വമോ അതൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആരുമില്ല. അതേസമയം നല്ലൊരു പക്ഷം മനുഷ്യസ്നേഹികൾ ഇത് തുറക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചും കാത്തിരിക്കുക, ആരൊന്നും മിണ്ടണില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിണ്ടിയിട്ട് സാമൂഹ്യ അന്തരീക്ഷം മോശമാവാതിരിക്കാൻ വേണ്ടി അവരെല്ലാവരും ക്ഷമയോടെ സഹിച്ച് സ്നേഹിച്ച് കാത്തിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ ചെയ്തു പോയ അധികാരികളെ സംബന്ധിച്ചിടത്തോളം ഇത് തുറക്കണമെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ ഇന്ന പോലെ നിങ്ങൾ ചെയ്ത് ഇന്ന പോലെ, അങ്ങനത്തെ ഒരു ബാക്കപ്പോ ഒന്നും കിട്ടണില്ല. എന്തെങ്കിലാവട്ടെ, ഞാൻ അതുകൊണ്ട് നമ്മൾ സ്വയമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം വെബ്സൈറ്റ് വഴി പ്രവേശിക്കാം. പിന്നെ ഈ പറഞ്ഞ ആൾക്കാർ തന്നെ ഇനി റെക്കമെൻഡ് ചെയ്യാൻ വരരുത്. എന്തെന്ന് ഇന്ന രോഗിയനവിടെ കൊണ്ടുവന്ന് കെടുത്ത്, ഇന്ന രോഗിയനവിടെ കൊണ്ടുവന്ന് കെടുത്ത്. എല്ലാവരും വെബ്സൈറ്റിൽ കയറി അതിലൂടെ ബുക്ക് ചെയ്ത് അപ്പോൾ അതിലെ എല്ലാ ഡീറ്റെയിൽസും അതിൽ അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ ഒന്ന് എനിക്കതിൽ വിഷമിക്കേണ്ടത് പറയാനായിട്ട്, കാരണം ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇതൊന്നും അങ്ങടുങ്ങടും ഇതൊരു അനുപാതത്തിൽ കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കേണ്ട ആളുകൾ സഹായിച്ചില്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി എനിക്കറിയാൻ പാടില്ല. ഞാൻ എല്ലാവരുടെയും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തി തന്നാൽ ഞാനതനുസരിച്ച് എനിക്ക് ഇത് നോക്കുമ്പോൾ ഇത് പോവും, ഇത് നോക്കുമ്പോൾ ഇത് പോവും, ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ധാരണ വരണം പരസ്പരം. ഈ സേവനം നമുക്ക് നന്നായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എൻ്റെ താല്പര്യം. അതിനുവേണ്ടി ഇനിയാണല്ലോ ഇപ്പോൾ വീണ്ടും ഈ ഇല്ലാത്ത സമയത്ത് ഇതുണ്ടാക്കി എന്തുമാത്രം പണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നറിയോ? എന്തോരം കാര്യങ്ങൾക്ക് ഓടണമെന്നറിയോ? ഇപ്പോൾ ജൂബിലിയിൽ കിടക്കുന്ന രോഗികൾക്കുള്ള ഭക്ഷണം ഇവിടെ നിന്ന് കൊണ്ടുപോകണേ, മെട്രോയിലേക്ക് ഡയാലിസിസ് മാറ്റിയിട്ടുള്ള രോഗികളുടെ ഡയാലിസിൻ്റെ സപ്പോർട്ട് ഇവിടെ നിന്നാണ് ചെയ്യണത്. ഇത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കിയപ്പം
ഡയാലിസ് സപ്പോർട്ടിൽ ആകെ 1000 രൂപയേ വന്നേക്കണേ വെബ്സൈറ്റിൽ പിന്നെ എത്ര നിസാര കാശാണ് അക്കൗണ്ടിൽ വന്നേക്കണേ ഞാൻ ആരോടാ പറയുക പൂട്ടിയേക്കല്ലേ പക്ഷെ സേവനം മുന്നോട്ട് പോകുന്നു ഞാൻ ആരും കൈവിട്ടിട്ടില്ല എന്നെ കൈവിട്ട പോലെ ഞാൻ നമ്മുടെ കൂടെയുള്ള ആരും കൈവിട്ടിട്ടില്ല പിടിച്ചു നിൽക്കുകയാണ് പ്രിയമുള്ള ഒരു വലിയ ദുഃഖവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെ തന്നെ മാനസിക വ്യഥയും എല്ലാം കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ റിപ്പോർട്ടിന് മറുപടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും അധ്വാനഭാരം നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഇതിനുള്ള ഉത്തരവാദിത്വത്തോടുള്ള മറുപടി അപ്പോൾ എല്ലാം വേഗതയിൽ എഴുതി തീർക്കാൻ പറ്റുന്നില്ല ഓരോ ഭാഗം അത് ഓരോ ഫയലെടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടൊക്കെ വേണ്ട ചെയ്യാനായിട്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോണത് അപ്പോൾ വെബ്സൈറ്റ് അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ സോഫ്റ്റ്വെയർ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ തുടക്കത്തിൽ തന്നെ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒന്ന് തുടങ്ങി പക്ഷേ അതവിടെ ഇട്ടു അപ്പോൾ ഇപ്പോൾ ഇനി നമ്മൾ 100% ഞാൻ പറയാം തുറന്ന് ആദ്യം കയറുന്ന രോഗി മുതൽ നമ്മൾ സോഫ്റ്റ്വെയറിലൂടെ ആയിരിക്കും നമ്മൾ അതിൻ്റെ പ്രവേശനങ്ങളും അതിൻ്റെ പരിചരണങ്ങളെല്ലാം സോഫ്റ്റ്വെയർ ബന്ധിതമായിരിക്കും അപ്പോൾ പിന്നെ അതിൻ്റെ പേരിൽ ഒരു പോരായ്മയും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവില്ല മറ്റ് മാനുവൽ സിസ്റ്റത്തിലൊക്കെ ഉണ്ടാകുന്ന കുറവുകളും ഇപ്പോൾ ചെയ്യുന്ന ആളുടെ ശ്രദ്ധക്കുറവുകളൊക്കെ വരുന്നത് ഒഴിവാക്കാൻ സോഫ്റ്റ്വെയർ ബന്ധിതമായിട്ടുള്ള ക്രമീകരണങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ നിങ്ങളിതുവരെ തന്ന എന്നോട് കാണിച്ച ക്ഷമയ്ക്കും നിങ്ങൾ എന്നോട് കാണിച്ച ആ സഹവർത്തിത്വത്തിനും പ്രോത്സാഹനങ്ങൾക്കും എല്ലാവിധ പിന്തുണകൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് അടുത്ത ഫ്രൈഡേ ലൈവ് ആകുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയെടുക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളും എന്നോട് കൂടെ പ്രാർത്ഥിക്കണം നല്ലൊരു ടീം അകത്തും പുറത്തൊക്കെയായിട്ട് നമ്മളുടെ ഈ സേവനം നന്നായി നടന്നു കാണാനായിട്ട് ആഗ്രഹിച്ച് പല എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട് പിന്നെ അധികാരം എന്നെ വിളിക്കണമെന്നില്ല എന്താ കാരണം ഇപ്പം കഴിഞ്ഞ ലൈവിന് ശേഷം കാരണം എൻ്റെ ഭാരവും എൻ്റെ ബുദ്ധിമുട്ടും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ബഹുഭൂരിപക്ഷം സഹോദരങ്ങളും ഇപ്പോൾ കിടപ്പ് രോഗികളുടെ വീട്ടുകാരെന്നെ കോണ്ടാക്ട് ചെയ്തു കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾക്ക് ജൂബിലിക്ക് പുറത്ത് കഴിയുന്ന ഡി എം ഒ കൊണ്ടുപോയിട്ടുള്ളവരുടെ അവരെയും പലവിധത്തിലും അവരുടെ പ്രതികരണങ്ങൾ എൻ്റെ ഭാഗത്തേക്ക് വന്നു എല്ലാവരോടും ക്ഷമയോടും ശാന്തതയോടും കൂടെ തന്നെയാണ് ഞാൻ അതിനെ നോക്കിക്കാണാനായിട്ട് അവർക്കൊക്കെ എൻ്റെ ഭാഗത്തു നിന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത ഫ്രൈഡേ ലൈവ് ആകുമ്പോഴേക്കും ഇതൊക്കെ തുറന്ന് പ്രവർത്തിക്കാൻ ഇടയാകട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിച്ചുകൊണ്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രാർത്ഥനയും പിന്തുണയും നല്ല സാമ്പത്തിക പിരിമുറുക്കങ്ങളുണ്ട് പെയിൻറ്റിങ്ങിന് ഇനി ധാരാളം പൈസ കണ്ടെത്തണം പിന്നെ നമുക്ക് എന്താണ് ഇവിടെ കമ്പ്യൂട്ടറുകൾ കുറച്ച് നമുക്ക് സംഘടിപ്പിക്കേണ്ടതുണ്ട് ആരുടെയെങ്കിലും ഭാഗത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ പിന്തുണയ്ക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് വരണം എന്നെ സഹായിക്കണം ഞാൻ കൂടുതൽ നീട്ടി കൊണ്ടുപോകുന്നില്ല മെട്രോയിലെ ബില്ല് അടയ്ക്കേണ്ടി വരുമ്പോൾ ഇപ്പോൾ തരുന്ന പൈസകൾ കുറഞ്ഞു കഴിഞ്ഞാൽ അതിലും നല്ലൊരു സാമ്പത്തിക ഞെരുക്കം എനിക്ക് വരും അപ്പോൾ അതുകൊണ്ട് ഡയാലിസിസിൻ്റെ പിന്തുണ തുടർന്നാൽ മാത്രമാണ് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്നോടൊപ്പം ചിന്തിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം